നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന് അമേരിക്കയുടെ വമ്പൻ ആയുധ സഹായം ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ഇസ്രായേലിന് വമ്പൻ ആയുധ സഹായം നൽകിക്കൊണ്ട് അമേരിക്ക യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു ഫൈറ്റർ ജെറ്റുകൾ ടാങ്കുകൾ ടാങ്ക് വേദ മിസൈലുകൾ റോക്കറ്റുകൾ സൈനിക വാഹനങ്ങൾ അടക്കമുള്ള വമ്പൻ ആയുധ സഹായമാണ് േലിന് അമേരിക്ക നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ച അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസ് തീരുമാനമായതായ വാർത്തകൾ പുറത്തു വരുന്നു നേരത്തെ ജോ ബൈഡൻ തടഞ്ഞു തടഞ്ഞുവെച്ച ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ടെൻ കണക്കിന് ഭാരമുള്ള ബോംബുകളടക്കമുള്ളത് ഇപ്പോൾ വിട്ടു നൽകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന് വമ്പൻ ആയുധ സഹായം പിന്തുണ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് അൽ ജസീർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ ഘട്ടത്തിലത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും സഹായകരമായ ഒരു നിലപാടാണ് തീരുമാനമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല ഹമാസിനെതിരെ മാത്രമല്ല ഹിസ്ബുള്ളക്കെതിരെ ഹൂദികൾക്കെതിരെ ഇറാനെതിരെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന യുദ്ധം നടത്തുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ആയുധ പിന്തുണ ഒരിക്കലും ചെറുതല്ല വമ്പൻ കാര്യമാണ് ജോ ബൈഡന്റെ അധികാരം ഒഴിയുന്നതിന് മുൻപ് അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ ഇപ്പോൾ അമേരിക്കയുടെ ഭരണകൂടം നിർത്തിവെച്ചിരുന്ന ആയുധ കൈമാറ്റം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു ഇസ്രായേലിലേക്ക് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം ഗാസയിലും ആകട്ടെ വമ്പനാക്രമണങ്ങൾ വമ്പനാക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ ഖാൻ യുനിസിൽ പുതിയ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഖാൻ യുനിസിന് സമീപമുള്ള ഇരുപത് കിലോമീറ്റർ സ്ഥലത്തെ മുഴുവൻ ആളുകളോടും എത്രയും വേഗം ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തി എന്നുള്ള വിവരമാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഏറ്റവും പുതുതായി വരുന്നത് ഖാനിയൂനിസിന്റെ സമീപ പ്രദേശങ്ങളിൽ ഹമാസിന്റെ ഭീകരവാദി നേതാക്കളുടെ ഒളിത്താവളങ്ങളുണ്ട് എന്ന കൃത്യമായ വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു എഹിയാസ് ഇൻവാറടക്കമുള്ളവർ ആ പ്രദേശങ്ങളിൽ ഒളിവിലുണ്ട് എന്നാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ച മൊസാദിന് ലഭിച്ച രഹസ്യ വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖാൻ യൂണിസിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലെ മുഴുവൻ ആളുകളോടും എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ മണിക്കൂറിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഏറ്റവും പുതിയ നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പമ്പൻ ഒഴിപ്പിക്കൽ നീക്കം ഖാൻ യൂണിസിന് സമീപമുള്ള കിലോമീറ്റർ പ്രദേശങ്ങളിൽ വമ്പൻ ഒഴിപ്പിക്കൽ നീക്കം ഇസ്രായേൽ നടത്തുന്നു അതിനർത്ഥം ആ പ്രദേശത്തെ ആകെ ബോംബിട്ട് തകർക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആ പ്രദേശത്തെ ഭൂഗർഭ തുരങ്കങ്ങളെ തകർക്കാനുള്ള വമ്പനാക്രമണം ഇസ്രായേൽ ലക്ഷ്യമിടുന്നു എന്നുള്ളത് ചുരുക്കമാണ് അങ്ങനെ റഫയെ ഗാസയെ പൂർണമായും അഗ്നിക്കിരയാക്കുകയാണ് ഇസ്രായേലി സേനയുടെ അവസാന ലക്ഷ്യം ഹമാസ് എന്ന ഭീകര സംഘടനയെ വേരോടെ പിഴുതെറിയാൻ ഹമാസിന്റെ അടിവേര് തകർക്കാൻ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഒരു പുൽനാമ്പ് പോലും ഇനി അവിടെ ഉണ്ടാകരുതെന്ന് കരുതിയുള്ള വമ്പനാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് വമ്പൻ ഒഴിപ്പിക്കലിന് ഖാൻ യൂണിവറി ചുറ്റുമുള്ള ഇരുപത് കിലോമീറ്റർ പ്രദേശത്തെ അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോകാനുള്ള അവസാന നിർദ്ദേശം താക്കീത് ഇസ്രായേലിസിന് നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനിടയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റോക്കറ്റ് ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ടെല്ലവിവിലേക്ക് രണ്ട് റോക്കറ്റുകൾ ഹമാസ് അയച്ചതായി ഹമാസ് തന്നെ സ്ഥിരീകരിക്കുന്നു ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ ഭാഗത്തുള്ള സ്ഥിരീകരണവും വന്നിരിക്കുന്നു അത് അതിൽ ഒരു റോക്കറ്റിനെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ആയുണ്ടോ നിർവീര്യമാക്കി മറ്റൊന്ന് ടെൽവിന് സമീപമുള്ള ടെഅീവിന്റെ പിന്നെ നഗര ഹൃദയത്തിലുള്ള ഒരു പ്രദേശത്ത് വീണു അതിൽ ആൾനാശം ഇല്ല എന്നുള്ള ഇപ്പോൾ ഇസ്രായേലി സേന പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം വലിയ നാശനഷ്ടം ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഉണ്ടായി എന്ന് ഹമാസും അവകാശപ്പെടുന്നുണ്ട് റഫയിൽ വലിയ സൈനിക നീക്കം നടത്തുന്ന ഇസ്രായേലി സേന റഫിലേക്ക് വെള്ളവും കുടിവെള്ളവും മരുന്നുകളും എത്തിക്കുന്ന പ്രധാന പാത അടച്ചതായി പാലസ്തീൻ ആരോപിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ പുത്തൻ യുദ്ധമുഖം തുറക്കുകയാണ് ഇസ്രായേൽ എന്ന വാർത്തകളും പുറത്തേക്ക് വരികയാണ് ലബനന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ രാത്രികളിൽ ഇസ്രായേൽ സേനയുടെ കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി വിവരങ്ങൾ പുറത്തു വരുന്നു രണ്ട് ഹിസ്ബുള്ള ഭീകരവാദികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തെക്കൻ ലബനന്റെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലെ നിരവധി കെട്ടിടങ്ങളിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഒരേ സമയം ഹിസ്ബുള്ളക്കെതിരെയും ഹൂദികൾക്കെതിരെയും അതുപോലെ തന്നെ റഫയിലെയും ഗാസയിലെയും ഹമാസിനെതിരെയും യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒഴിവാക്കാനുള്ള പല അടവുകളും പയറ്റുകയാണ് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും ഒരു കാരണവശാലും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പ്രകോപനപരമായ ഒരു നടപടി ഉണ്ടാകരുത് അത്തരമൊരു നടപടി ഉണ്ടായാൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉറപ്പാണ് അത് പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ സമാധാന അന്തരീക്ഷവും നഷ്ടപ്പെടുത്തുമെന്ന് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഖത്തറും ഈജിപ്റ്റും ഇസ്രായേലുമായുള്ള മധ്യസ്ഥ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു അത് തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു കാരണവശാലും ഒരു യുദ്ധം കൂടി ആരംഭിക്കരുത് ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചാൽ അത് മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറാനുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം കാരണം ഇറാന് പിന്നിൽ റഷ്യയുടെ സൈനിക സഹായമുണ്ട് റഷ്യയ്ക്കൊപ്പം ചൈന നിൽക്കും ഉത്തരകൊറിയയും ഉണ്ടാകും എന്നാൽ മറുപക്ഷത്താകട്ടെ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങി ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികളൊക്കെ ഉണ്ടാകും അത് മറ്റൊരു ലോകമഹായുദ്ധത്തിനുള്ള ഉണ്ടാക്കും അത് ഒഴിവാക്കാനുള്ള എല്ലാ നയതന്ത്ര നീക്കങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഖത്തറും ഈജിപ്റ്റുമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖാൻ യൂണിസിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലെ മുഴുവൻ ആളുകളോടും എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ മണിക്കൂറിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഏറ്റവും പുതിയ നിർദ്ദേശം ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പമ്പൻ ഒഴിപ്പിക്കൽ നീക്കം കാനൂനിസിന് സമീപമുള്ള കിലോമീറ്റർ പ്രദേശങ്ങളിൽ വമ്പൻ ഒഴിപ്പിക്കൽ നീക്കം ഇസ്രായേൽ നടത്തുന്നു അതിനർത്ഥം ആ പ്രദേശത്തെ ആകെ ബോംബിട്ട് തകർക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് ആ പ്രദേശത്തെ ഭൂഗർഭ തുരങ്കങ്ങളെ തകർക്കാനുള്ള വമ്പനാക്രമണം ഇസ്രായേൽ ലക്ഷ്യമിടുന്നു എന്നുള്ളത് ചുരുക്കമാണ് അങ്ങനെ റഫയെ ഗാസയ പൂർണമായും അഗ്നിക്കിരയാക്കുകയാണ് ഇസ്രായേലി സേനയുടെ അവസാന ലക്ഷ്യം ഹമാസ് എന്ന ഭീകര സംഘടനയെ വേരോടെ പിഴുതെറിയാൻ ഹമാസിന്റെ അടിപേരു തകർക്കാൻ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഒരു പുൽനാമ്പ് പോലും ഇനി അവിടെ ഉണ്ടാകരുതെന്ന് കരുതിയുള്ള വമ്പനാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് വമ്പൻ ഒഴിപ്പിക്കലിന് ഖാൻ യൂണിവേസിറ്റി ചുറ്റുമുള്ള ഇരുപത് കിലോമീറ്റർ പ്രദേശത്തെ അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോകാനുള്ള അവസാന നിർദ്ദേശം താക്കീത് ഇസ്രായേലിസിന് നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്